എന്ന് തുടങ്ങിയപ്പോൾ പറഞ്ഞു നമ്മുടെ കേരയിൽ ഈ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി, അതിനെ ഡി പി ആർ സമർപ്പിച്ചിട്ട് 2 വർഷം ഇന്ന് പൂർത്തിയാവുകയാണ്. വളരെ വിശദമായി നമുക്ക് അതിൻ്റെ പശ്ചാത്തലം, ഇപ്പോൾ സംഭവിക്കുന്നത്, പ്രതിഷേധമടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കാം. സിൽവർ ലൈൻ ഡി പി ആർ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ട് 2 വർഷം തികയുന്ന ദിവസമാണ് ഇന്ന് എന്നതുകൊണ്ട് പദ്ധതിക്ക് അനുമതി നൽകുന്നതിൽ റെയിൽവേ ബോർഡ് ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. പദ്ധതിക്ക് തത്വത്തിലുള്ള അനുമതി മാത്രമാണ് ഇപ്പോൾ സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. അതിനിടയിൽ നടത്തിയ കല്ലിടൽ വലിയ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമാണ് വഴിവെച്ചത്. പദ്ധതിയുടെ ഇതുവരെയുള്ള നാൾ വഴികളിലേക്ക് വളരെ വേഗത്തിൽ. 2020 ജൂൺ 17 സിൽവർ ലൈൻ പദ്ധതിയുടെ ഡി പി ആർ കേരളം സമർപ്പിക്കുന്നു. 63,941 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഡി പി ആർ പ്രകാരം. പക്ഷെ അതേസമയം തന്നെ 100,000 കോടിയിലേറെ ചെലവ് വരുമെന്നാണ് റെയിൽവേ ബോർഡ് കണക്കാക്കുന്നത്. നീതി ആയോഗ് ഡി പി ആറിൽ വ്യക്തത കുറവുണ്ടെന്ന് റെയിൽവേ ബോർഡ് അറിയിക്കുന്നു. തുടർന്ന് സർവേ നടപടികളും കല്ലിടലും കേരളത്തെ സംഘർഷഭരിതമാക്കി. 2022 ജനുവരിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സർവേ നടപടികൾ സ്റ്റേ ചെയ്തു. ഫെബ്രുവരിയിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. കല്ലിടൽ വീണ്ടും സംഘർഷത്തിന് ഇടയാക്കുന്നു. മാർച്ചിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് അനുമതി നൽകണമെന്നാവശ്യപ്പെടുന്നു. അനുമതി വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട് 3 മാസത്തിന് ശേഷവും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ കാര്യമായ പ്രതികരണങ്ങളില്ല. കോടതിയിൽ ഞങ്ങൾ ഇതിന് അനുമതി നൽകിയിട്ടില്ല എന്ന് ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഡി പി ആറിൽ വ്യക്തത വരുത്തണമെന്ന് കേരളയിലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിക്കുകയാണ്. കല്ലിടൽ നിർത്താൻ സർക്കാർ തീരുമാനിച്ചു. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണഘട്ടത്തിൽ തന്നെ ജിയോ ടാഗ് സംവിധാനത്തിലൂടെ സർവേ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ജിയോ ടാഗ് സർവേ നടപടികൾ ഇതുവരെ തുടങ്ങിയിട്ടുമില്ല. ഒടുവിൽ കേന്ദ്രത്തിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാവൂ എന്ന് മുഖ്യമന്ത്രി നിലപാട് മയപ്പെടുത്തി. എന്തുവന്നാലും കേരളയിൽ നടപ്പാകുമെന്നാണ്, തുടക്കം മുതൽ സിൽവർ ലൈൻ നടപ്പാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നതെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതാണ് ഇതുവരെയുള്ള നാൾ വഴി. 2 വർഷത്തെ മഞ്ഞക്കല്ലിടലിനെ തുടർന്ന് സംഘർഷഭരിതമായ പ്രധാന സമര കേന്ദ്രങ്ങളിലൂടെ നമുക്ക് രാവിലെ ഒന്ന് സഞ്ചരിക്കാം. നമുക്കറിയാം പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ ഒരു 8-9 സ്ഥലങ്ങളുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ സംഘർഷമുണ്ടായ സ്ഥലങ്ങൾ തിരുവനന്തപുരത്തെ കണിയാപുരത്താണ് ഒന്ന്. അവിടെ നിന്ന് കെ അരുൺകുമാർ ചേരുന്നുണ്ട്. മാടപ്പള്ളി നിങ്ങൾക്കറിയാം വളരെ രൂക്ഷമായ സംഘർഷം നടന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്യാംകുമാർ ചേരുന്നുണ്ട്. കണ്ണൂർ ചിറക്കൽ ഗേറ്റിൽ നൌഫലും ചേരുന്നുണ്ട്. ആദ്യം ശ്യാം, മാടപ്പള്ളി എന്നുള്ള പേര് തന്നെ കേൾക്കുമ്പോൾ അന്നത്തെ പോലീസ് നടപടികളും സമരപ്പന്തലും കുറ്റിപിടിതെറിയലും ഒക്കെയാണ് നമുക്ക് തോന്നുന്നത്. ഞാൻ നമ്മുടെ നേർക്ക് നേർ ചർച്ച ചെയ്യാൻ വേണ്ടി മാടപ്പള്ളിയിൽ എത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധവും രോഷവും ഒക്കെ നേരിട്ട് കണ്ടതുമാണ്, അവരുടെ പ്രശ്നങ്ങളൊക്കെ. എന്താണ് അവിടെയൊക്കെയുള്ള ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോൾ ശ്യാം? ഇത് നടക്കും, നടക്കില്ല, ഇനി സമരം വേണ്ടിവരും, വേണ്ടിവരില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഏത് സമയവും ഇങ്ങനെ പോലീസ് വണ്ടി മഞ്ഞക്കുറ്റിയുമായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കി ഞങ്ങൾ രാത്രി മുഴുവൻ കാവലിലേക്ക് വരുന്നു. എന്തായാലും ആ അവസ്ഥയ്ക്കൊരു താൽക്കാലിക ആശ്വാസമുണ്ട് ഇപ്പോൾ. വല്ലാത്തൊരു അനിശ്ചിതാവസ്ഥയുണ്ട് പി ജി. പി ജി അന്ന് വന്നപ്പോഴത്തെ സ്ഥിതിയൊക്കെ തന്നെയാണ് ഇവിടെ ഇപ്പോഴും. ഇവിടെ ഒരു സമരപ്പന്തലിന് മുമ്പിലുള്ള ഒരു ബോർഡാണ് ഇത്. 59-ാം ദിവസമാണ് ഈ സമരം നടക്കുന്നത്. ഇന്ന് 59-ാമത്തെ ദിവസമാണ്. ഈ സമരപ്പന്തലിൽ ഇപ്പോഴും ജാഗ്രതയോടെ ആളുകൾ തുടരുന്നു എന്നുള്ളതാണ് ആളുകൾക്ക് ഈ വിഷയത്തിൽ എത്രമാത്രം പ്രതിഷേധമുണ്ട് അല്ലെങ്കിൽ ആശങ്കയുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ വരും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട്. സാധാരണ 10 മണിക്കാണ് ഈ സമരപ്പന്തൽ നിറയാറുള്ളത്. ഇപ്പോൾ നമ്മൾ രാവിലെ 7 മണിക്ക് വരുന്നതുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട ആളുകളാണുള്ളത്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രത്തിന്റെ അനുമതി ഉണ്ടെങ്കിലേ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകൂ എന്നുള്ളതാണ്. അത് എന്തെങ്കിലും ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഇന്ന് സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി ജൂൺ 17 ഇന്ന് പ്രതിഷേധ ദിനമായിട്ട് സംസ്ഥാന തലത്തിൽ നടത്തുകയാണ്. ഇന്ന് കേരളയില് കേന്ദ്രത്തിന് ഡി പി ആർ സബ്മിറ്റ് ചെയ്തിട്ട് ഇന്ന് 2 വർഷം തികയുകയാണ്. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഡി പി ആർ തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഡി പി ആർ ഉണ്ടാക്കുന്നതിന് വേണ്ടി തത്വത്തിൽ അംഗീകാരം കൊടുത്ത അംഗീകാരം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കേരളത്തിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെയോ റെയിൽവേ ബോർഡിൻ്റെയോ അംഗീകാരമില്ലാതെ സ്ഥലമുടമകളുടെ
അനുമതിയില്ലാതെ സ്ഥലങ്ങളിൽ കയറി പോലീസിനെ ഉപയോഗിച്ച് സ്ഥലങ്ങളിൽ കയറി സർവേ നടത്തുവാനും കല്ലിടുവാനും ശ്രമിച്ചപ്പോൾ സമാധാനപരമായി പ്രതിഷേധം നടത്തിയ സമരക്കാരെ കള്ളക്കേസുകളിൽ പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കള്ളക്കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കുന്നത്. ഇപ്പോ ഈ സമരത്തിന്റെ ഒരു അടയാളമായിട്ടൊക്കെ മാറിയ ഒരാളാണ് മടപ്പള്ളിയിലെ ജിജി എന്ന സ്ത്രീ. പി ജി ഓർക്കുന്നുണ്ടാവും, അന്ന് ജിജിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയ ദൃശ്യങ്ങൾ വലിയ വിവാദങ്ങൾക്കും വലിയ ചർച്ചകൾക്കും ഉഴവിച്ചാണ്. ചേച്ചി, ഇപ്പോ എന്താണ് സാഹചര്യം? ഇപ്പോ അന്നത്തെ അത്രയും നിലയിൽ നിന്ന് സർക്കാർ ഇപ്പം പിന്നോട്ട് പോയി എന്ന് കരുതുന്നുണ്ടോ? നിങ്ങൾക്കൊക്കെ ഒരു 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 ശാന്തത കൈവന്നിട്ടുണ്ടോ ഈ സ്ഥലം പോയില്ല എന്നുള്ള കാര്യത്തിലൊക്കെ? എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസിക നില? നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മുഖ്യമന്ത്രിയുടെ അവസ്ഥ ഏതാണ്, പുള്ളിക്കാരൻ കറക്റ്റായിട്ട് സത്യമായിട്ട് പറയുന്നതാണോ, അതോ ഞങ്ങളെ ചതിക്കാൻ വേണ്ടിയാണെന്ന് ഒരു ആശങ്കയുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ തെറ്റുകൾ ഒന്നും ചെയ്തിട്ടില്ല. പ്രതിരോധിച്ചു, ഞങ്ങളുടെ ഭവനത്തിൽ കല്ലിടാമെന്ന് ഞങ്ങൾ പ്രതിരോധിച്ചു എന്ന് തെറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സ്വന്തം ഭവനം പോകുന്ന ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പം ആ ഞങ്ങൾക്കെതിരായിട്ട് കള്ള കേസുകൾ ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ജാമ്യമില്ലാ കേസുകൾ വരെ എനിക്ക് എൻ്റെ പേരിലുണ്ട്. അപ്പോൾ ഈ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടത്, ഈ കേസുകൾ എല്ലാ കേസുകളും, ഈ സിൽവർ ലൈന് എതിരായിട്ടുള്ള എല്ലാ കേസുകളും പിൻവലിക്കുക. ഞങ്ങളെ അത് ആ ഒരു ആശങ്ക എടുത്തു മാറ്റുക. പിന്നെ സിൽവർ ലൈൻ പദ്ധതി വിനാശകരമായ പദ്ധതിയാണ്, അത് വേണ്ട, കേരളത്തിന് വേണ്ട. അതുപോലെ നിങ്ങളുടെ ഈ സ്ഥലത്തൊക്കെ ചിലയിടങ്ങളിലെങ്കിലുമൊക്കെ എനിക്കൊന്നും ഇവിടെ കുറവാണ് തോന്നുന്നു, പക്ഷേ സർവേ കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ നേരത്തെ വായ്പ കിട്ടാനൊക്കെ പ്രശ്നമുണ്ട്, ഭൂമി ഇടപാടുകൾ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ അതിനെന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ട്? ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ മാടപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവും വൈസ് പ്രസിഡന്റും കൂടെയാണ്. ആദ്യം തന്നെ ഗവൺമെന്റ് ഇറക്കിയ ഒരു സർക്കുലറിന്റെ കോപ്പി വെച്ച് ജെ ആർ ഞങ്ങൾക്കൊരു ലെറ്റർ തന്നു, ഈ സർവേ നമ്പർ എല്ലാം ഉള്ള വസ്തു ലോണ് കൊടുക്കല്ലെന്ന്. ഞങ്ങൾ ലോണ് കൊടുക്കുന്നുമില്ല മാടപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക്. അതിന്റെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്റെ ഉൾപ്പെടെയുള്ള വസ്തുവിനും ഈ സർവേ നമ്പറിൽ ഉൾപ്പെട്ടതാണ്. നമുക്ക് ധാരാളം ആളുകൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ല. അവർക്ക് പല ആളുകൾക്കും വിവാഹം, വീട് വെപ്പ്, ജോലിക്ക് ഗൾഫിലോട്ട് പോകുന്ന ആളുകൾക്കൊക്കെ ഞങ്ങൾ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന, അവരെയൊക്കെ സഹായിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹമുണ്ട്. പക്ഷെ സർക്കാരിന്റെ ഈ ഒരു കാര്യം കാരണം അത് വളരെ ദോഷകരമാണ്. ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് സമരരംഗത്ത് നിൽക്കേണ്ടി വരുന്നതും ഇതുപോലെ ഒരു ആവശ്യം. അതായത് ഈ ഇപ്പം ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അനുവാദം ലഭിച്ചെങ്കിലേ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന്. ആദ്യം പറഞ്ഞിരുന്നത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുണ്ട് എന്ന് നടത്തുകയാണെന്നും പറഞ്ഞ ഞങ്ങളുടെ പറമ്പിലൊക്കെ അതിക്രമിച്ച് കടന്ന് ഈ കല്ലിടാൻ പോലീസ് നടപടി സ്വീകരിച്ചത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അംഗീകാരമില്ലാതെ പോലീസ് വന്ന് നടപടി ചെയ്തത് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പറഞ്ഞ പോലെ തീർത്തും നിയമവിരുദ്ധമായ കാര്യമാണെന്ന്. ആയതുകൊണ്ട് ഇപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ പദ്ധതി ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കെതിരെയുള്ള കേസുകളും മറ്റു കാര്യങ്ങളും പിൻവലിച്ച് നടപടി സ്വീകരിക്കണമെന്നാണ്. കാര്യം കൂടി ചോദിച്ചിട്ട്, നിങ്ങളിപ്പോ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വേണോ വേണ്ടയോ എന്ന് പറയാതെ ഇത് വല്ലാതെ വലിച്ചു നീട്ടുന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയല്ലേ? പദ്ധതി ഇല്ലെങ്കിൽ കേന്ദ്രത്തിന് ഇല്ല എന്ന് തീർത്ത് പറഞ്ഞാൽ ഈ പ്രശ്നം അവിടെ തീരില്ലേ? തീരാനുള്ളതേ ഉള്ളൂ. അവർ പറയാത്തതിനകത്തൊരു പ്രശ്നം തോന്നില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ കിട്ടാട്ടും നമുക്കറിയില്ല. എങ്കിലും അത് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് തീരാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇതാണ് ഇവരുടെ അവസ്ഥ. ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഈ പ്രശ്നങ്ങൾ, ഇവരുടെ ഭൂമി പോകുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴുമുണ്ട്. ഇപ്പോഴും ഈ മേഖലകളിലെ ഭൂമിയുടെ ക്രയവിക്രയത്തിന് തടസ്സങ്ങളുണ്ട്. അതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് അന്ന് ആ പ്രതിഷേധത്തിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ ഈ ഒരു അനുമതിയില്ലാതെ വന്ന് കല്ലിട്ട് തടഞ്ഞതിന്റെ പേരിലുള്ള കേസുകൾ നിലനിൽക്കുകയും ചെയ്തു, ഇതൊന്നും പിൻവലിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്തരം ആശങ്കകളെല്ലാം എന്തായാലും ഈ പദ്ധതി മേഖലകളിലുള്ള സാധാരണക്കാരായ ആളുകൾക്കുണ്ട്. അതോടൊപ്പം ഈ കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിൽ തുടരുന്ന ഈ ഒരു ഒളിച്ചുകളി അത് അവസാനിക്കത്തോളം കാലം ഈ ആശങ്കകൾക്കൊന്നും ഒരു പരിഹാരം ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. PG.